എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിചാരണ കോടതിക്കെതിരെ ഗുരുതരമായ ആക്ഷേപണവുമായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നടിയാക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ചോർന്നു എന്ന കണ്ടെത്തലിൽ അന്വേഷണം വേണ്ടെന്ന നടപടി ആശ്ചര്യപ്പെടുത്തുന്നതും കേട്ടുകേൾവിയില്ലാത്തതുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ കേസിലെ എട്ടാം പ്രതിയായി ദിലീപിന്റെ കൈവശമുണ്ടെന്നതിന് കൃത്യമായ തെളിവുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തൽ അനൂപിന്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത് നടിയാക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ ഓരോ സീനുകളുടെയും കൃത്യമായ വിവരണങ്ങൾ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ ഒരാൾക്ക് ഇത്തരത്തിൽ സീൻ ബൈ സീനായി വിവരങ്ങൾ രേഖപ്പെടുത്താനാകില്ല അനൂപിനെ ചോദ്യം ചെയ്തപ്പോൾ അഭിഭാഷകരുടെ ഓഫീസിൽ നിന്ന് ഫോട്ടോകൾ കണ്ട് രേഖപ്പെടുത്തിയതെന്നായിരുന്നു മൊഴി ഇത് കളവാണെന്നും ദിലീപിന്റെ കൈവശം നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ ഒറിജിനലോ പകർപ്പോ ഉണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു എട്ടാം പ്രതിയായ ദിലീപിന്റെ ഫോണിൽ നിന്ന് മാത്രം ഏതാണ്ട് ഇരുന്നൂറ് മണിക്കൂർ നീളുന്ന ഓഡിയോ ക്ലിപ്പുകളും പതിനായിരത്തിലേറെ വീഡിയോകളും കിട്ടിയിട്ടുണ്ട് പരിശോധിച്ച സുരാജിന്റെ അനൂപിന്റെ ഫോണുകളിൽ നിന്ന് ലഭിച്ചത് സുപ്രധാന വിവരങ്ങളായിരുന്നു ഈ സാഹചര്യത്തിൽ സൈബർ രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചുള്ള തുടരന്വേഷണത്തിനായി മൂന്ന് മാസം കൂടി സമയം വേണമെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ